ഇറ്റലിയിൽ നിന്നെത്തിയ റാന്നിയിലെ മൂന്നംഗ കുടുംബം കൊറോണ വൈറസ് ബാധയിൽ നിന്ന് മുക്തരായതായി പത്തനംതിട്ട ജില്ലാ കലക്ടർ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന ഇവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും തുടർഫലവും നെഗറ്റീവാണ്. പത്തനംതിട്ടയിലുള്ള മറ്റ് രണ്ട് ബന്ധുക്കളും രോഗമുക്തരായി. രണ്ടാം ഘട്ടത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യം കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് ഇറ്റലിയിൽ നിന്നുമെത്തിയ റാന്നി സ്വദേശികളായ മൂന്ന് പേർക്കും ഇവരുമായി അടുത്തിടപഴകിയ നാല് പേർക്കുമായിരുന്നു. ഇവരിൽ അഞ്ചുപേർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പ്രായമായ രണ്ടുപേർ കോട്ടയം മെഡിക്കൽ കോളേജിലും ചികിത്സയിലായിരുന്നു. ഇവരുടെ സ്രവ സാമ്പിളുകളുടെ പരിശോധനാ ഫലം രണ്ടു തവണ നെഗറ്റീവായതോടെയാണ് രോഗവിമുക്തരായെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. എന്നാൽ ഇവരെ ആശുപത്രിയിൽ തന്നെ പ്രത്യേക വാർഡിൽ പ്രവേശിപ്പിച്ച് നിരീക്ഷിച്ചു വരികയാണ്. ഇവരെ വീട്ടിലേക്ക് മടക്കി അയക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നതിന് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. നാല് പേര് കോട്ടയത്താണ് ഉണ്ടായിരുന്നത്, ബാക്കി ഏഴ് പേര് അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഏഴ് പേരിൽ അഞ്ചു പേര് നെഗറ്റീവ് ആയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന നാല് പേരിൽ രണ്ടു പേര് നെഗറ്റീവ് ആയിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ 11-ൽ നാല് പേര് ഇനി പോസിറ്റീവ് ആണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പത്തനംതിട്ട ജില്ലയിൽ ലഭിച്ച 70 പേരുടെ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണ്. അതേസമയം ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ച 380 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇന്നലെ മാത്രം 280 വാഹനങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത്. നിലവിൽ 20 പേർ ആശുപത്രിയിലും 7873 പേർ വീടുകളിലും നിരീക്ഷണത്തിലാണ്. ജനം പത്തനംതിട്ട.